എസ്.എസ്.ലാൽ 100,000-ന് അടുത്താണ് പ്രതിദിന രോഗികളുടെ എണ്ണം. മൂന്നാം തരംഗം അത് ശക്തിപ്പെടുന്നു, ശക്തിപ്പെടുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ 100,000-ലേക്ക് രോഗികൾ എത്തിയ ഈ സാഹചര്യത്തെ എങ്ങനെ വേണം നമ്മൾ കാണാൻ? ടി പി ആർ നിരക്കും അതിവേഗത്തിൽ ഉയരുകയാണല്ലോ. വളരെ ജാഗ്രതയോടെ രാജ്യം ശ്രദ്ധിക്കേണ്ട സമയമാണത്. രാജ്യവും സംസ്ഥാനവും, കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ജനസാന്ദ്രത കൂടുതലായതുകൊണ്ടും സാമൂഹ്യ ഇടപെടലുകൾ കൂടുതലായതുകൊണ്ടും ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് രോഗവ്യാപനം കൂടുമെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. എത്ര വേഗത്തിലുണ്ടാകുന്നുള്ള ഓരോ സംസ്ഥാനവും ശ്രദ്ധിച്ച് അതിനനുസരിച്ച് നടപടികൾ വേണ്ടതാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ രോഗം കൂടുതൽ പേർക്ക് വരും എങ്കിലും ഈ രോഗ തീവ്രത ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ മരണങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പേർക്ക് രോഗം വരുമ്പോൾ കൂടുതൽ തീവ്ര രോഗികൾ ഉണ്ടാകും, കൂടുതൽ മരണങ്ങൾ ഉണ്ടാകും. അപ്പൊ റോഡപകടം മരണ ശതമാനം നമുക്ക് വേണമെങ്കിൽ കുറവെന്ന് പറയാം, പക്ഷെ കൂടുതൽ റോഡപകടം ഉണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടാകുന്ന നാടുകളിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകും, എണ്ണത്തിൽ കൂടുതൽ വരും. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 100,000 പേർക്ക് രോഗം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന്റെ 1% ആയാൽ തന്നെയും 1,000 പേരാണ്. അപ്പോ അത്രയും പേര് വേണമെങ്കിൽ മരിക്കാം. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മള് രോഗവ്യാപനം തടയാനായിട്ട് സർക്കാരുകളും സമൂഹവും വ്യക്തികളും ശ്രദ്ധിക്കണം. അത് വളരെ കരുതലോടെ വേണം നോക്കാൻ. ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക്, കുറച്ച് ആഴ്ചകൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം, ആൾക്കൂട്ടത്തിലേക്ക് പോകാതെ നോക്കണം. പാർട്ടികളും വലിയ പരിപാടികളൊക്കെ ഒഴിവാക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളോടെല്ലാം വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുക്കിലും മൂലയിലും യോഗം നടത്തുന്നതും പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് ജനങ്ങളും ഗവൺമെന്റും പാർട്ടികളും സമൂഹമൊക്കെ ഒരേ ശബ്ദത്തിൽ ഒരുമിച്ച് നിന്ന് ചെറുക്കേണ്ട ഒരു അവസ്ഥയാണിത്. സ്വയം നിയന്ത്രിക്കുന്നതിനൊപ്പം ഈ രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് ഇനിയും പോകേണ്ടതുണ്ട്. സർക്കാർ തലത്തിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊരു അഭിപ്രായം കൂടി താങ്കൾക്കുണ്ടോ? നിയന്ത്രണം വേണം, പക്ഷെ നിയന്ത്രണം നിയന്ത്രിക്കേണ്ടത് നമ്മൾ തടയേണ്ടത് വൈറസിനാണ്, ജനങ്ങളെ തടയരുത്. ഇപ്പൊ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിക്ക് പണിക്ക് പോകേണ്ടവർ, യാത്ര അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടവർ, അവരെയും തടയരുത്. നമ്മള് രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ വലിയ യോഗം നടത്തിയിട്ട് വഴിയെ ഒറ്റയ്ക്ക് പോകണവനെ മാസ്ക് ഇട്ടില്ലാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നത് തെറ്റാണ്. ജനത്തിനല്ല തടയേണ്ടത്, വൈറസിനാണ് തടയേണ്ടത്. വൈറസ് പടരാൻ സാധ്യതയുള്ള എല്ലാ പരിപാടികളും എല്ലാ സമ്മേളനങ്ങളും എല്ലാം ഒഴിവാക്കണം. അത് കുറെ ആഴ്ചകളിലേക്ക് അതാണ് ഒഴിവാക്കേണ്ടത്. വൈറസിനാണ് വൈറസ് തനിയെ ഇറങ്ങി വരുന്നതല്ല, വൈറസ് നമ്മൾ ഒരാളിൽ നിന്ന് ഒരാൾ കൊടുക്കുന്നത് വാങ്ങുന്നതാണ്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക, കൈശുദ്ധമാക്കുക എന്നൊക്കെ പറയുന്നതെല്ലാം ആപ്ലിക്കബിളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാക്സിനേഷൻ എടുത്തിട്ടില്ലാത്തവർ എടുക്കണം. ഇപ്പോ വാക്സിനേഷൻ എടുത്തവർക്ക് രോഗം വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട പിടിച്ചാലും മഴ നനയില്ലെന്ന് ചോദിക്കുന്ന പോലെയാണ്. കുട പിടിച്ചാൽ നനയുന്നതിന്റെ അളവ് കുറയും. അതുപോലെ വാക്സിൻ എടുത്താൽ രോഗം വരാനുള്ള സാധ്യത കുറയും, വന്നാലും ഗുരുതരമാകില്ല. ഇനി വരാൻ പോകുന്ന വലിയ തരംഗത്തിൽ കൂടുതൽ അപകടത്തിൽ പെടാൻ പോകുന്നത് വാക്സിൻ എടുക്കാത്തവരാണ്. ആരെങ്കിലും വാക്സിൻ എടുക്കാത്തൊരു കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാക്സിൻ എടുക്കുക. ഡോക്ടർ പറയും നിങ്ങൾ ഒരു കാരണവശാലും വാക്സിൻ എടുത്തുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികാവസ്ഥ അത് അപൂർവമായിട്ട് ഉണ്ടാവാറില്ല, അങ്ങനെ ഉള്ള ഒഴിച്ചുള്ളവർ ബാക്കി എല്ലാവരും വാക്സിൻ എടുത്തിരിക്കണം. എല്ലാവരിൽ നിന്നും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ എസ്.എസ്.ലാൽ, വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്.